എല്ലാവർക്കും സുഖല്ലേ? എന്താ ആർക്കും ഒരു ഉഷാറും ഇല്ലാതെ? നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടോ? ആ ചായ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഉഷാറില്ലാത്തെ? ആ ടീച്ചർ നിങ്ങൾക്ക് ഉഷാറാവാൻ വേണ്ടി ടീച്ചർ ഒരു ആക്ഷൻ സോങ് ആയിട്ടാ വന്നത്. അപ്പൊ നമുക്ക് ആ ആക്ഷൻ സോങ് കേട്ടാലോ? എല്ലാരും എഴുതുന്നേ. ആ ടീച്ചർ പാടുമ്പോ നിങ്ങളും പാടാം. നമുക്ക് പാടാം പാട്ട്. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം, രണ്ടെന്ന് ചൊല്ലുമ്പോൾ കൈ രണ്ടും പൊന്തേണം, മൂന്നെന്ന് ചൊല്ലുമ്പോൾ മൂക്കു പിടിക്കണം, നാലെന്ന് ചൊല്ലുമ്പോൾ നാണിച്ചു നിൽക്കണം, അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ബെഞ്ചിലിരിക്കണം, ആറെന്ന് ചൊല്ലുമ്പോൾ ആടിക്കുഴയേണം, ഏഴെന്ന് ചൊല്ലുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം, എട്ടെന്ന് ചൊല്ലുമ്പോൾ പെട്ടെന്നിരിക്കണം, ഒമ്പതെന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ച് വട്ടം കഴിയണം, പത്തെന്ന് ചൊല്ലുമ്പോൾ തപ്പോ നടിക്കണം. എല്ലാവർക്കും ഈ ആക്ഷൻ സോങ് ഇഷ്ടപ്പെട്ടോ? ആ അപ്പം ഇനി നമുക്ക് പഠനത്തിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഏത് പേജ് എടുക്കണ്ടെന്ന് വെച്ചാ പേജ് നമ്പർ 7 എടുക്കുക. അതിൽ എന്താണ് പിക്ചർ? അതിൽ എന്ത് പിക്ചറാ? ആ ഒരു പദ്യത്തിന്റെ പിക്ചർ അല്ലേ? എന്ത് കേരളല്ലേ? ഈ ധാര എഴുതിയത്, ഈ പദ്യം ആരെഴുതിയെന്ന് കുട്ടികൾക്ക് അറിയോ? ടീച്ചർ പറഞ്ഞുതരാം. ഗോപാലകൃഷ്ണൻ കോലായി. അപ്പൊ നമ്മൾക്ക് ഈ പദ്യം ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ കേരളം പാടും പുഴകളും തോടും മൂടി കൂടും മലരണിക്കാടും നീലേ കളകളം പാടും കാട്ടു ചോലയുമാമണി മേടും വെള്ളിയരഞ്ഞാണു പോലെ കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലിനിവർത്തി നിന്നാടും കൊച്ചു കേരമരകൾ തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. എല്ലാവർക്കും ഈ പദ്യം ഇഷ്ടപ്പെട്ടോ? ആ അപ്പം ഈ പദ്യത്തിൽ എന്തൊക്കെയാ? ആ നമ്മൾക്ക് പറഞ്ഞു വെച്ചാലോ, പാടുന്ന പുഴകളുണ്ട്, റോഡുണ്ട്, പിന്നെ മലരണി കാടുണ്ട്, ചോലയുണ്ട്, പിന്നെ എന്താ, ആ പിന്നെ കുഴി കളിക്കുന്ന കടലുണ്ട്, കായലുണ്ട്, നീലമലയുണ്ട്, പിന്നെ ഈലി നിവർത്തി നിന്നാടുന്ന തെങ്ങുകളും തെങ്ങിൻ തോപ്പുണ്ട്, പിന്നെ എന്താ, ആ ഈ കേരളം കാണുമ്പോൾ എന്ത് രസമല്ലേ? ആ ഇനി നമ്മളപ്പം ഈ പദ്യം നിങ്ങൾ വായിച്ചില്ലേ? അപ്പം ഈ പദ്യം നിങ്ങൾ നാളെയാകുമ്പോൾ ടീച്ചർക്ക് ടീച്ചറെ മക്കളൊക്കെ കൂടി ഈ പദ്യം ഒന്ന് ടീച്ചർക്ക് കേൾപ്പിക്കുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുകയാണ്. എല്ലാ ടീച്ചർമാർക്കും എൻ്റെ ടീച്ചേഴ്സ് ഡേ, എ പി ടീച്ചേഴ്സ് ഡേ.